हेलो फ्रेंड्स എല്ലാവർക്കും ഞങ്ങളുടെ പുറാട്ട വീഡിയോയിലേക്ക് സ്വാഗതം യേ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ കാക്കോലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്കൂളിലാണ്. ഈ സ്കൂളിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. ഇതാപോലെ വർക്കാണ്, ഡി ജെ വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സി വണ്ടിയൊക്കെ ഉണ്ട്. ഇതാ ദീദി ഇവിടെ ഉണ്ട്, അമ്മയുണ്ട് ഇവിടെ. ഹായ് അമ്മ, നമസ്കാർ. കൈസ അമ്മക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഭാവമാറ്റം കണ്ടപ്പോൾ ഒരു ഒരു എന്തോ മാതിരി. ഏതായാലും നമുക്ക് രണ്ട് വട്ടം ചായയും കാര്യങ്ങളൊക്കെ തന്നിട്ടോ. ബിഗ് താങ്ക്സ് മമ്മ. പിന്നെ ദാദപ്പണ ഇറങ്ങി, ഇനി കുറച്ച് കഴിഞ്ഞ് വരുള്ളൂ പറഞ്ഞു. ഏതാണ്ട് കൂട്ടിയിട്ട് ഇവിടെയാണ് ഇവർ താമസിക്കുന്നത്. നമ്മൾ ചാർജിങ്ങും എല്ലാവിധ സഹായങ്ങളും നമുക്ക് തന്ന ഇവരാണ് കേട്ടോ. ഇവിടെതാ ഇസ്ക നാമകിയാ ബേസ്. ആ അപ്പോൾ പോത്തിന് ഇവിടെ ബേസ് എന്നാ പറയട്ടോ. എരുമക്കൂടി ഇന്നെ അടുപ്പിച്ചിട്ടില്ല, അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഏതായാലും കൂട്ടിയിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവാണ്. എല്ലാവിധ കാര്യങ്ങളും ഉഷാറായി, സെറ്റായി, ചാർജില്ലായിരുന്നു. അതുകൊണ്ടാണ് രാത്രി വീഡിയോകളും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. ഇതുവരെ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പവർ ബാങ്ക് ഒക്കെ ഓഫ് ആയിരുന്നു. ഏതായാലും അപ്പോൾ ഒക്കെ റെഡിയാണ്. അപ്പോൾ പോവല്ലേ? പോവാ. ഓക്കെ. ഇതാണ്ട് നമ്മൾ ഇന്നലെ നിന്ന സ്കൂള്. ഇതാ ഇവിടുന്നൊക്കെ ഒരുപാട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. ഏതായാലും ഇതാ നമ്മളെ കാക്കോലി എന്ന് അറിയപ്പെടുന്ന ഗ്രാമത ഉണർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് എല്ലാവരും ഉണ്ടാവും. 8 മണിയോളമായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഏതായാലും ദാദാജി എവിടെ പോയിക്കണേ? പൂജ ചെയ്യാൻ വേണ്ടി പോയിക്കണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ പോയിട്ട് മൂപ്പറ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം. കൂടുതൽ പോലെ അപ്പോൾ വരാം. ഇതാട്ടെ നമ്മൾ ഇന്നലെ വന്ന ഏരിയയാണിത്. ആ നേരെയുള്ള റൂട്ടിനാണ് വന്നത്. താര എന്നുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ. അപ്പുറം ആ കൊടിയൊക്കെ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ താര എന്നാ പറയാം. ഇവിടെയാണ് ആ ദാദാജി ഇവിടെ പൂജയിലാണ്. നമസ്കാര ദാദാജി. നായക ഓക്കെ. അപ്പോൾ ഞാൻ ബൂട്ടിട്ടാണ്. ഇതാണ് മന്ദിരം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ഒരു മന്ദിരമുണ്ട്. അതുപോലെ തന്നെ ഇതാ പഴയ മന്ദിരം ഇവിടെയാണ് കേട്ടോ. അതൊന്നും ഇത് ഇരിക്കണ ഏരിയയാണ് അറിയില്ല. ഏതായാലും ഇവിടെ പഴയ ആ ഇതന്നെ ആയിരിക്കും. ശംഖൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി ശംഖ് ഞാൻ ഊതിയ പറ്റുമോ? ഇവിടെ പഴയൊരു ശിവൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു കുരിശുമണി മരക്കത്തുണ്ട്. കുരിശ് തന്നെയാണോ? അല്ല. ഓ ശംഖ് അച്ഛൻ. ഏ അച്ഛനെ? ഏ ഓക്കെ. ആ ശംഖ് ഊവന. ഏ ആ മുജിക്കോ ആദ്യത്തെ. ഇവിടെ ഒരു മാർബിളിൻ്റെ ശിവലിംഗമൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതും പൂജാ റൂമുകൾ തന്നെ ആയിരുന്നു, പഴയതായിരുന്നു. ഇതണ്ടില്ലേ സ്റ്റോണുകളാണ് നമ്മളെ ഭീമുമാർക്കൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അടിപൊളി വാർപ്പ് വലുത് അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇതാ ഇതായിരുന്നു പഴയത്. ഇപ്പോൾ ഇതാ ഇവിടെ പുതിയത് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശിവപൂജ എന്നാ? ശിവപൂജ ജി ജി ജി. അടിപൊളി ഫുള്ള് മാർബിളാണ് കേട്ടോ. കല്ലുകൾ കണ്ടങ്ങൾ അടിപൊളി. ഇതാ ഓരോ കല്ലിൻ്റെ ലെങ്ത്ത് വീതി ഉണ്ടെങ്കിൽ ഇതാ ഒരു 8 ഇഞ്ചിൻ്റെ മേലൊക്കെ ഉണ്ടാവും. 3, 4, 5 6 ഇഞ്ചിൻ്റെ തീരിലുള്ള ഓരോ ലെങ്ത്ത് വീതിയുള്ള കല്ലുകൾ കേട്ടോ. ഞാൻ ബൂട്ടിട്ടു. ഇസ്മേ ക്യാ ലിഖ പുരാനിയ. ഓക്കെ ഓക്കെ. പഴയ കാലത്ത് എഴുതി വെച്ചതാണെന്ന് പറഞ്ഞിട്ടോ. ഓ ഐസ 9 ആളുകളുടെ സമാധി കേന്ദ്രമാണ് ഇത്. അതായത് 9 ആളുകളുടെ സമാധി കേന്ദ്രം കൂടിയാണിത്.
ഇവിടെ ഒരു പാദമുദ്രയൊക്കെ ഉണ്ട് കേട്ടോ. മേംഹ ശ്രീ ചന്ദർ പുരിജി ക ഏതായാലും ഇതാണ്. ഞാൻ വായിച്ചൊപ്പിച്ചുമ്പോൾ നിങ്ങൾ ചിരിച്ചു മരിക്കും. അതിൻ്റെ അവസ്ഥ കണ്ടല്ലോ. അപ്പം നമ്മൾ നിന്ന് ഇതാ സ്കൂളിൻ്റെ ഇതാട്ടോ, അതാണ് സ്കൂളാണ്ടില്ലേ, ആ സ്കൂളിൻ്റെ ഉള്ളിൽ നമ്മൾ നിന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു എന്താ പറയുക ടെമ്പിൾ വരുന്നത് കേട്ടോ. മൈലാളി ഉണ്ടോ അവിടെയൊക്കെ? മൈലാളുണ്ട്. ഓ ഇത് മുഴുവൻ പ്രാക്കളാണല്ലോ. ടെമ്പിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുമോ അറിയില്ല. അതിന് മുകളിലൊക്കെ തത്തകൾ പ്രാവുകൾ ആരും പാറുന്നില്ല. ഏതായാലും ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ ദാദാജി അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ദാദാജി ആപ്കാ നാം? മേരാ നാം രത്തൻപുരി. രത്തൻപുരി, ഓക്കെ 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 ഓക്കെ. അപ്പോൾ ശംഖൂതിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ മൊത്തത്തിൽ ഡ്രസ് ചേഞ്ച് വന്നിട്ട്, അതായത് എന്താ പറയുക കുളിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം വന്നാണ് കേട്ടോ. ഏതായാലും കൂടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാവുള്ളൂ, നമുക്കൊരുപാട് സമയമാവും. ഏതായാലും കൂടിയിട്ട് നമ്മൾ പോവുകയാണ്. വേറെ എവിടെയും കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വീഡിയോയിൽ എത്തിക്കും. നല്ല അടിപൊളി ശംഖൂതിന് ഒഴിച്ചലും കാര്യങ്ങളും അടിപൊളി കേട്ടോ. ഓക്കെ. കാക്കോലിയിലെ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളും ആർക്കിടെക്കും വർക്കിങ്ങുകളും ഉണ്ടോ? പിന്നെന്താ അതിന് പറയുക, ആർക്കിടെക്ട്, പിന്നെ വാസ്തുശില്പങ്ങൾ, വാസ്തു കലാവിരുദുകൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാക്കോ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ കാക്കോലി എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലൂടെയാണ് അബുവും സാറിയും ഹൈദറും സുഹൈലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ ഗ്രാമങ്ങളും വ്യത്യസ്തമായ കൾച്ചറുകളും വ്യത്യസ്തമായ യാത്രാ അനുഭവങ്ങളും നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങളിതാ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും കൂടിയിട്ട് താല്പര്യപ്പെടുന്ന ആളുകളൊക്കെ പ്ലീസ് സപ്പോർട്ട് ആൻഡ് പ്ലീസ് ബാക്ക്ഗ്രൗണ്ട് പുഷ്. വേണ്ട മൈലുകൾ ഇങ്ങനെ പോണ് ഒരു വട്ടം കണ്ടു വെച്ചിട്ട് ആ വിഷ്വലി നമുക്ക് കിട്ടുന്നത്. എന്താ റോഡ് മാറിയോ? ഇവൻ്റെ റോഡ് ഇടയ്ക്കിടയ്ക്ക് മാറും കേട്ടോ, ഇതാണ് പ്രശ്നം. ഹായ് ദീദി, ഹായ്. ആ റോഡല്ല കേട്ടോ, ആ റോഡ് മാറി. നമ്മളിതാ ഇതാണ് നമ്മൾ റോഡ്. ഇവിടെ ഏട്ടനഞ്ചന്മാരൊക്കെ ഒറ്റ കോമ്പൗണ്ടിൽ മൂന്നാല് വീടുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാ താമസം കേട്ടോ. അടിപൊളിയാണ്. വല്ല ഏക്കറക്കണക്കിന് ഏരുകൾ ഉണ്ടാവും. അതിലിതാ ഒരേ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ഇവിടെ ഒരു കൂച്ച ഉണ്ടല്ലോ. കൂച്ചൻ കൂച്ചൻ വീട് കഴിച്ചുണ്ടാക്കി. എന്താ മൂക്കുന്നൊക്കെ പുക പോകണ്ട, പുക പുക പുക. അതേ മാർക്കാനട്ടെ നമ്മളും തൊള്ളിന്ന് ഫുള്ള് പുക പോണേ. ഓ പെൺമയിലുകൾ, ആൺമയിലുണ്ട്. അത് ഫുള്ള് പെൺമയില. ഏയ് പാറിച്ചല്ലടാ, ഞാൻ നല്ല പോലെ എടുക്കലില്ല. ഏതായാലും ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കണ്ട ഏറ്റവും വലിയ പ്രശ്നം ഗാവുകളിൽ ചായ ഇല്ല എന്നുള്ളതാണ്. ചായ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെരിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ തരണം, അല്ലെങ്കിൽ ചായ കിട്ടൂല. കാരണം ചായ ഷോപ്പുകളില്ല, നിങ്ങൾ കണ്ടില്ലേ തിങ്ങി പാർക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ചായൻ്റെ ആവശ്യം വരുന്നില്ല. ഒരാളിൻ്റെ ചോട്ടിൽ ടെമ്പിളിൽ ഇങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നു, പോരുന്നു, കുടിക്കുന്നു, പോകുന്നു, ഇങ്ങനെയാണ്. ഒരു ചായപ്പീട് ഇവിടെ നമുക്ക് പല സ്ഥലങ്ങളിലും മിസ്സാവുന്നു. ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം കൂൾ ഡ്രിങ്ക്സ് കിട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കഥകൾ. രാജസ്ഥാനി രാവിലെ തന്നെ രാജസ്ഥാനി ഭക്തിഗാനം കേട്ടുകയാണ് ഇങ്ങനെ ടടൻ ടൺ 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 പോണണ്ടോ? അടിപൊളി. ഇത്ര സമാധാനത്തോടു കൂടിയാണ് ഇവരിവിടെ ഭക്ഷണം കഴിക്കണം. നോക്കി നിങ്ങൾ ആ വള്ളിമുള്ള തത്തകളൊക്കെ ഇവിടെ ഉണ്ട്. ആ വണ്ടി വന്നപ്പോൾ പോയതാണ്. ഏതായാലും അടിപൊളി കേട്ടോ. ഇത്ര അടുത്തു നിന്നൊക്കെ മയിലുണ്ട് നിങ്ങൾ. അടിപൊളി ആൺമയിലാണ്. ഒന്ന് പേര് ഇവിടെ എടുത്തി അടിപൊളിയായി. എന്താല്ലേ കളർ ഗ്രേഡിങ്, ഗ്രേറ്റ് ഗോഡ്. അപ്പോൾ രണ്ട് വഴി കാണിക്കുന്നുണ്ട് കേട്ടോ. ദാർട്ട് റോഡുണ്ട്,
മണ്ണ് റോഡുണ്ട്. നമുക്ക് ഗൂഗിൾ മാമൻ കാണിച്ചു തന്ന വഴി മണ്ണിട്ട് റോഡാട്ടോ. അതെങ്ങോട്ടേക്കാ പോണേന്ന് അറിയില്ല. ഏതായാലും നമ്മൾ ഇങ്ങനെയാണ് ഹരിയാനയിലേക്ക് മുകളിലേക്ക് കയറാൻ പോണേ കേട്ടോ. ഞങ്ങളെ മാറുവാരി ഭക്തിഗാനങ്ങളും കേട്ട് അങ്ങനെ പോകട്ടെ. ഞങ്ങളെ അടിപൊളി കയറി പോകാൻ ഓൾറെഡി റെഡി ആയിട്ട് കയറാ. ആ ഒരു കാവ് നമ്മളിങ്ങനെ പിന്നിലാക്കിയതാ പോവാട്ടോ. രാജസ്ഥാനിലാണ്, നാഗൂറാണ്. ഈ കാവിൻ്റെ പേരറിയില്ല. ഏതായാലും റോഡുകളൊക്കെ നോക്കി, ഇതൊക്കെ പച്ചപ്പിൻ്റെ കാലത്താണെങ്കിൽ അടിപൊളിയാ കയറട്ടോ. ഇവരെന്താ ചെയ്യണേ വെച്ചാല് പച്ചപ്പ് എന്ന് വരണോ അന്ന് വെട്ടിക്കാണ്ട് എടുത്തോണ്ട് വെക്കും. കിട്ടിയ എടുത്തേക്ക. ഇവരെ ലൈഫ് അങ്ങനെയാണ്. കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യതയും കാര്യങ്ങളൊക്കെ വളരെ കുറവാട്ടം. മഴയൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ആറുമാസമായി, ആറുമാസം ഇതുള്ളവർക്കില്ല. ആറുമാസം തണുപ്പും ആറുമാസം ചൂട് അത് ഓക്കെയാണ്. പക്ഷേ മഴൻ്റെ ലഭ്യത വളരെ കുറവാട്ടോ. മഴൻ്റെ ലഭ്യതേൻ്റെ കുറവ് എന്താ കാരണം വെച്ചാൽ ഇവിടെ മരങ്ങൾ കുറവാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന മരങ്ങൾ നമ്മളാ മുള്ളു മരങ്ങളും നമ്മളെ ആര്യവേപ്പുമാണ്. അത് ഇവർ വെച്ചു പിടിപ്പിക്കൊണ്ടുണ്ട് കൂടുതലായിട്ടും. വിറകിനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കാണുന്നത് കേട്ടോ. നമ്മൾ പോയടത്തൊക്കെ ഇങ്ങനത്തെ കണ്ടേ, മലകളിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനത്തെ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ മഴക്കാടുകളൊന്നും നമ്മൾ കണ്ട സ്ഥിതിക്കില്ല. പഠിച്ചതായിട്ട് നമുക്ക് ഓർക്കണില്ല. ഇനി എവിടെയെങ്കിലും പഠിച്ചിക്കണോ എന്നുള്ള ചോർമ്മല്ല കേട്ടോ. ഇതിൻ്റെ രാത്രിയിൽ നമ്മൾ കണ്ടിട്ടില്ല, അത് നമുക്ക് വ്യക്തമായിട്ട് തുറന്ന് പറയാം. അതുകൊണ്ട് മക്കളെ ആ ഗാവിന്ന് ഇങ്ങനെ ഇറങ്ങി ഞാൻ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനു. അതുകൊണ്ട് വീഡിയോ കുറേ എടുക്കാൻ പറ്റിയില്ല. 256 വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ആക്കി കേട്ടോ. അങ്ങനെ എത്ര ക്ലിപ്പുകൾ, എല്ലാം നഷ്ടമേ നഷ്ടം. ഇനിയൊക്കെ പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് കാണണം. ഡൗൺലോഡല്ല, എന്താ പറയുക, നെറ്റ് കയറ്റി കാണേണ്ട അവസ്ഥയാണ് കേട്ടോ. സ്റ്റോറേജ് മസ്റ്റായിരുന്നു. ഓരോ പിക്കിലും ഓരോ ഹിസ്റ്ററികൾ പറയാനുണ്ടാവും. ഏതായാലും ഇതാ ഇപ്പം ഇതാ ഇങ്ങനെ റോഡ് ഇതാ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്, പുരോഗതിയിൽ വരികയാണ് കേട്ടോ. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര തൊള്ളി കിട്ടണില്ല ഓരോന്ന്. അതുകൊണ്ടാണ് ഏതായാലും ഇതാ കല്ലൊക്കെ പാകിക്കണ്, മേലിൽ മണ്ണിട്ടു. ഇനി കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വരാണ്ട്, അല്ലെങ്കിൽ ടാറും കാര്യങ്ങളും വരാണ്ട്. ഏതായാലും മണ്ണ് ഇതാണ് അടിപൊളി നീണ്ട മൺപാത. മൺപാത നീട്ടുന്നയാ മങ്ങളിൽ തെന്നാണി വീണ്ണറി തെന്നലേ. നല്ല തണുത്ത കാറ്റ്, ചുറ്റുപുറം കോട. അത് കാണണം നിങ്ങൾക്ക്, ചുറ്റുപുറം കോട കേട്ടോ. ഇതൊക്കെ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച പരിമിതി ഉള്ളിടത്തേക്ക് അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് കോടയാണ്. അടിപൊളി കുട്ടികളെ ഉടുത്തി. അവിടെ നമ്മൾ ദാറിട്ട് റോഡ് കട്ട് ചെയ്ത് കാണും. നേരെ ഓപ്പോസിറ്റാണ് കയറിട്ടോ. നേരെ കയറിയിട്ട് ഇതാ ഇപ്പോൾ പോണേ ഇതിലാണ്. 750 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹൈവേ കിട്ടും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഭക്ഷണം എന്തിനും കഴിക്കണം, നാസ്ത കഴിച്ചിട്ടില്ല. ഇതേപോലെ കഴിച്ചിട്ട് പിന്നെയും കട്ടിങ്ങാണ്. അത് നോക്കട്ടെ, പോയോ കേട്ടോ. അങ്ങനെ മക്കളെ നമ്മൾ പറഞ്ഞ റൂട്ടിൽ നമ്മളിപ്പോൾ എത്തിയിട്ടോ. റോട്ടിലെത്തി. രണ്ട് റോഡും വിശാലമാണ്, രണ്ട് സൈഡും. കടകളൊന്നും കാണില്ല. വലത്തോട്ട് നമുക്ക് പോകേണ്ടത്. കുറച്ചൊരു കിലോമീറ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഉള്ളരെ കയറും. എന്തെങ്കിലും ഷോപ്പ് കിട്ടിയാൽ കഴിച്ചില്ലായി മോനെ. കോട മുടികളൊക്കെ അവിടെ മഴ പെയ്ജാന്നാ മതി കേട്ടോ. മഴ പെയ്ത് നമ്മൾ പെട്ടു. നമുക്ക് സീറ്റ് വാങ്ങാൻ അതുവരെയായിട്ട് പറ്റിയിട്ടില്ല. 9 മണിയായില്ലേ, സൂര്യനറിയില്ല. കോടൻ്റെ ഉള്ളിൽ കയറുന്നവർ കാണില്ലോ. കോട ഇങ്ങോട്ട് അടുത്ത് വരിക. അവിടെ എന്താ ഡ്രമ്മിൻ്റെ വലിയ ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഷോപ്പ് ഉണ്ടാവും അപ്പോൾ. അടിപൊളി, ഇത് വലിയ ഹൈവേണ്. അപ്പം ഷോപ്പ് ഉണ്ടാവും. ഇത് വലിയ ഹൈവേ എന്നല്ല, ഇത് റോഡ് വീതി കിട്ടിയതാണ്. ഏ എവിടെ താപടാ, അടിപൊളി മക്കളെ. ആ ലോറി നിർത്തിയിരിക്കണ കഴിച്ചിലായി. ബൗത്ത് ബടിയാണ് കേട്ടോ. കടന്നു കുഞ്ഞോ, ഞാൻ ഇതൊന്ന് എടുത്താട്ടെ. ഇതാ റോഡ് പോണു മക്കളെ, അതാ പോണു. നീണ്ട് നിവർന്ന് കിടക്കാടാ. പിന്നൊന്നും ഇതിൽ ചവിട്ടണില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ക്രൈസ്റ്റുള്ള പിരാന്തനും
ഇവിടെ കിട്ടിയാൽ 100 കുട്ടി രൂപ ചവിട്ടും. പിന്നെ അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ അതിൽ ചവിട്ടും കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് ക്രൈസ്. അപ്പോൾ മരണത്തെ ഭയക്കൂല അവിടെ. ഏതായാലും പോയോക്കട്ടെ. അവിടുന്ന് എന്തെങ്കിലും കിട്ടും. എന്തും കിട്ടും. എന്തും കിട്ടുന്നില്ല, എന്തെങ്കിലും കിട്ടും. ഓക്കെ പോവാം. ആ ഇവിടെ വലിയൊരു സർക്കിളൊക്കെ വരുന്നുണ്ട്. ഇത് വള്ളൊലിക്കണ ഏരിയ ആണല്ലേ. പോയാണ്. അപ്പൊ ഇത് ക്രോസ് അടിച്ചുകൊണ്ടാ വരടാ. ഏ ഇതാ അവിടെ വലിയൊരു ഡാം മാർക്ക് സെറ്റ് ചെയ്തിരുന്നു വെള്ളം. ഇജെന്താ അറിഞ്ഞു? രണ്ടു ഹോട്ടലാണ്. അത് ഡാമിന്റെ ടിന്ന് കുറെ അടുക്കിച്ചല്ലോ ഒന്ന്. ആ ടിന്നിന്റെ എന്തോ ക്യാൻ്റെ എന്തോ പരിപാടിയാ. പോയോട്ടെ. കാണുന്ന ഒരു തരം മുൾച്ചെടിയാണ്ടത്. ഇതിമ ഇതിൻ്റെ കായ് ഉണ്ടായിക്കണേ. ഇതാണ് ഇതിൻ്റെ കായ്. ഔ തോട് നല്ല ഷെല്ല് നല്ല കട്ടിയുണ്ട്. നിലത്തിട്ട് സണ്ണിച്ചേട്ടനെ കൊണ്ട് ചവിട്ടിപ്പിച്ച. അയ്യോ ഓക്കെ. ആ നല്ല ചുരുക്കുള്ള മഞ്ഞ നമ്മളെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുള്ള മരക്കാടുള്ളത്. ടേസ്റ്റ് ഓഫ് കച്ച് പേടി ഉണ്ട്. ദാറ്റ് ഈസ് ജീവനപ്പേടി അല്ലട്ടോ. ഇത് നമ്മളെ ഗെയില് പൈപ്പുകളെ പോലത്തെ വലിയ പൈപ്പുകളാണ്. വലിയ പൈപ്പുകളാണ്. ബടാ പൈപ്പുകൾ. ഞാൻ അവിടുന്ന് കണ്ടപ്പോ ചെറിയ ചെറിയ ക്യാനുകൾ അടുക്കി വെച്ചു. ഓയിൽഡിന് മാർക്കത്ത് ഇതല്ല. ഏതായാലും ഇവിടെ ഹോട്ടലുണ്ട്. എന്തെങ്കിലും തിന്നണം. ചപ്പാത്തി ഇന്നലെ ഉച്ചക്ക് തിന്നാണ് കേട്ടോ. പിന്നെ ഫുഡൊന്നും തിന്നിട്ടില്ല. പഴച്ചിൽ തുടങ്ങിയാണ്. അപ്പൊ നമ്മളെ ഇൻട്രോന്റെ അത്രക്കണ്ട് ഉഷാറില്ല കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാ. ടേസ്റ്റ് അടിപൊളിയാണോ? ആ അടിപൊളിയാ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് കണ്ട പൊറോട്ട അല്ല. ഏതായാലും വെറൈറ്റി ഇങ്ങനെയും പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി. അതിന് നമ്മളിതാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അയച്ചതാ വേറെ ഹോട്ടലിൽ നിന്നാണ്. അപ്പൊ എന്നാ സിക്കന്ദർ ഖാൻ ആണ്. ആ മാലിക്ക് മാലിക്ക് ഓക്കെ ഓക്കെ. ഇതാ ഇതാ ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് പൊറോട്ടയും കാര്യങ്ങളും. പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ പിസ്സ മാർക്കത്തെ സാധനമാണ്. 50 rupees ഒന്നിന് തന്നത്. രണ്ട് പീസ് ആയിട്ട് തരും. ഏതായാലും അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. താങ്ക് യു സാബ്. താങ്ക് യു സാബ്. താങ്ക് യു. താങ്ക് യു. ധന്യവാദ്. അപ്പം ഇനി നമ്മൾ പോവാം കേട്ടോ. കുട്ടികളൊക്കെ ഇവിടെ വെച്ചിക്കണ്. കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ പോകാൻ നിൽക്കുകയാണ്. ഇദ്ദേഹം UAE ഇതാ എന്താ പറയുക ഫാരിയർ ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ കുതിരൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. ഓക്കെ ആ പ്രോബ്ലം ഭായ് സാബ്. ഇസ്കോ ടച്ച് നഹീ കരേഗാ. ജൈസെ ജോൺസൺ ബേബീ ഹോ ഗയാ യാ അദർവൈസ് കോയി സൂഖനേ കേ ലിയേ പൗഡർ ജൈസെ തോ ഇസ്കോ ഹെൽപ് ഭീ മിലേഗാ ജീ ഓർ ആപ്കോ ഭീ റാസ്തേ മേ പരേശാനി നഹീ ഹോഗി. ഓക്കെ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ആപ്കാ നാം? മേരാ നാം രാം സിംഗ്. ഐ എം പ്രൊഫഷണൽ ഫാരിയർ ഫ്രം ദുബായ്. ബഹുത് ഖുഷി ഹോയാ. താങ്ക് യു സർ. ധന്യവാദ്. നമസ്കാർ. അപ്പൊ ദാ സാറിന്റെ ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ട് കേട്ടോ. ദാ ആപ്കാ നാം സർ? ജഗദീഷ്. ജഗദീഷ് സാറുണ്ട്. രാം സിംഗ്. രാം സിംഗ് സാറുണ്ട്. രാം രാം. നെക്സ്റ്റ് സാർ ബൽവീർ സിംഗ് ഉണ്ട്. ആ ഇത് നമ്മള് മാലിക്കാണ്, ഹോട്ടൽ മാലിക്കാണ്. അപ്പൊ ഏതായാലും ബിഗ് താങ്ക്സ് സാർ. ബിഗ് താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ആപ്കാ ഗാവ് ഇതേ? നഹീ മേരാ ഗാവ് വൈസ ആക്ച്വലി ജോധ്പൂർ. ജോധ്പൂർ. ഓ ബഡാ ഗോഡാ വാലാ ഗാവ്. ആ ജീ ജീ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു. അറിഞ്ഞപ്പോ ഇത് കണ്ടപ്പോത്തിന് കുതിരകളെ കണ്ടപ്പോത്തിന് മനസ്സിലായിട്ട് എല്ലാ കാര്യങ്ങളും. ഇതാ അബുവിന്റെ കാലിന് ഇവിടുന്ന് മുട്ടിന്റെ അടിക്ക് തണുത്ത വെള്ളം പാരണെന്ന് പറഞ്ഞിട്ടോ. തണ്ടാപ്പാനി പാരണെന്ന് പറഞ്ഞത് മുൾത്താനി മാട്ടി സർക്കുലേഷൻ. അച്ഛാ ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. അപ്പോ സാർ ഇത് കണ്ടപ്പോത്തിന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഈ സാറ് മറ്റേ ആളുകളോടൊക്കെ വാദിക്കുന്നു. ഇതാ ഇയാള് വലിയ ഒരു എന്താ പറയാ ഫാരിയർ ആണ്. യുഎഇ ആണ് ഐസനേ. ഓ കാമകരേഖാന മാലിക്കേ ഉദർ. ഓ ഓ കിങ് ഷെയ്ഖ് മുഹമ്മദ് കിങ്. കിങ് ആ അപ്പൊ UAE കിങ്ങിന്റെ കുതിരകളെ പരിപാലിക്കുന്ന അടിപൊളി മുത്തുമണിയാണ്. താങ്ക് യു. താങ്ക് യു ഭായ് സാബ്. ബെടാവാലാണ്. ആ
ऐसा याद है अदला फाजा स्टेबल हॉर्स स्टेबल फाजा स्टेबल हां फाजा किंग यानी शेख हमदान शेख हमदान शेख हमदान मोहम्मद जी 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 मुद्रा को देने को ना इसका मुद्रा है शेख हमदान बहुत अच्छी फैमिली किंग कुदरा नोकने किंग आमड़े नाम राम सिंह राम 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 सिंह बहुत तूची थैंक यू भाई साहब अब एल पर इवरदा एलोड़ वादिकेटो इवड़ोरा അപ്പുറത്ത് അവിടെ പോയിക്കണ് അയാൾ ഭയങ്കര വാദം ഇത് കച്ചറയാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തേങ്ങയാണ് നല്ല കുതിരയല്ല എന്നൊക്കെട്ടോ പക്ഷെ ഇയാൾ പെരുംവാദം പറഞ്ഞ വാദത്തിൻ്റെ ഖണ്ഡനവാദം നടത്തി ഇത് കുതിരയാണ് അച്ഛ കുതിരയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബൗത്ത് ഹുഷിയോഗയാ താങ്ക് യു സർ എത്ര പറഞ്ഞാലും മതിയാണല്ലോ കേട്ടോ ആദ്യമായിട്ടാണ് ഇത്ര ഒരാൾ നമ്മളോട് ഇത്രയും നല്ല രീതിയിൽ പറയണേ താങ്ക് യു ഇപ്പം നമ്മളെ മുഹമ്മദ് സിക്കന്ദർ സിംഗിൻ്റെ സിക്കന്ദർ ഖാൻ്റെ ഹോട്ടലാണ് ഉണ്ടത് ലാസ്റ്റ് അമ്മക്ക് ഇനി മുട്ട തിന്നിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞു അതായത് എന്ത് പറഞ്ഞു നിങ്ങൾ എന്തായിട്ട് ഇന്റെ എന്താ പറയുക ക്യാ പോലാ മേര ഹുഷിയെ ക്യാ പോലാ ഐസനേ ഓ ഉസ്കാ പാസ് പൂച്ചാനാ മേര ഹിദ്മത് ക്യാ പൂച്ച ഓ അണ്ട കാവ് പോലെ മേര കിസ്മത് മേരി തറഫ്സി തറഫ്സി മീൻസ് മേര ഭാഗ ആ मेरा तरफ सी आ ओके 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 इधान भाई साहब इनके होटल का होटल का नाम क्या है भाई साहब राजधानी पैलेस पैलेस या मोन पैलेस मनसा पैलेस अटीपोली ऐसा नम्बर भाई साहब बहुत खुशी हो गया भाई साहब खुदा हाफिज दुआ करो अस्सलामुअलैकुम वरहमतुल्लाहि तआला वबरकातु अब मूपर वगैरह मेरे तरफ से अंडकायो अटीपोली थैंक यू सर थैंक यू बहुत खुशी हो गया अब नम सिकंदर खा नमक मेरी तरफ से दो अंडा लगेगा कुंजना एट इन अल अगे मुहब्बति भागमी कत्रो अटी थैंक यू सर थैंक यू बहुत खुशी हो गया थैंक यू धन्यवाद ना हॉटल बाय साहब बाई पर യാത്ര തിരിക്കട്ടോ കുറച്ച് ഒരു കിലോമീറ്ററിന് മുക്ക ഭാഗം പോയാൽ നമ്മൾ ഗാവിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ അടിപൊളി അപ്പോൾ സാറ് നമ്പർ തന്നെയാണ് ഇനി കോയി മുസ്കിലെ ജാവോ ജാവോ ആരാംസെ ജാവോ ഭൈസ ആരാംസെ ജാവോ എന്താ അങ്ങോട്ട് പോയത് വെച്ചാലേ ആ പൈക്കളിയും കൊണ്ട് പോണ ഒരു ഉപ്പല്ലേ ആ പൈക്കളിങ്ങോട്ട് പാഞ്ഞിട്ട് പാവ ഇടങ്ങേറിയിരിക്കണേ അപ്പം നമ്മൾ ആ സൈഡിലേക്ക് നിന്ന് കൊടുത്താട്ടോ ഏതായാലും നമ്മളിഞ്ഞ് കുറച്ചുകൂടെ പോയാൽ ഈ ഇടത്തോട്ട് പോരും ഉള്ളിലോട്ട് കയറും ഇത്രയും വലിയ പോത്തികളുണ്ട് ഒരു മൂക്കാറ് പോലും ഇടാതെ ഇതാ രീതി കൊണ്ടിറക്കണുണ്ട് നിങ്ങൾ അതാണ് ഇത് സിമ്പിളായിട്ട് കൊണ്ടിറക്കുന്നുണ്ട് കേട്ടോ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ ദിൻദാർപുര എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നമ്മൾ എത്തിയിട്ടുള്ള കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഇടത് മാറിപ്പോകുന്നത് ഇത് വലിയ റോഡ് തന്നെയാണ് കേട്ടോ ഇവിടെ ആ കോൺഗ്രസ് പാർട്ടിൻ്റെ വലിയൊരു ഹാളൊക്കെ കാണാൻ കഴിയും ഇതാ ഇങ്ങോട്ടേക്ക് പോണത് അടിപൊളി റോഡ് പോയവിടെ ഇതാണ് കേട്ടോ ദിൻദാർപുര നമ്മളുള്ളൊരു പേരാണ് ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ഇതാ ഈ റോട്ടിന് നമ്മൾ വന്നത് ഇങ്ങനെ നമ്മൾ ഈ റോട്ടിനാണ് പോകണത് കേട്ടോ ഭൈ സാബ് ഈസ് ഗാവ്ക്ക നാം ക്യാ ക്യാ നാം ഓക്കെ ഗാവ്ക്ക നാം കേരള കേരള നമ്മൾ സിക്കന്ദർ ഖാൻ്റെ ഖാരിയ എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലൂടെയുള്ള ഗാവിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അടിയിലിതാ അടിപൊളി ടെമ്പിൾ ഇതാ തലയുയർത്തി നമ്മൾ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വേണ്ടാ വേണ്ടങ്ങള് സോറി അത് പള്ളിയാണ് സോറി സോറി അത് പള്ളിയാണ് പള്ളിയാണ് നാടിൻ്റെ ടെമ്പിളാണ് വിചാരിച്ച് ഏതായാലും ഇവിടെ ബെടാ മസ്ജിദ് ഉണ്ട് കേട്ടോ ബെടാ ബെടാ ഹൂജ് മസ്ജിദ് ഉണ്ട് അടിപൊളി ഏതായാലും ഇതാ ടെമ്പിളുണ്ടോ ആ അവിടെ ടെമ്പിൾ അത് മാറിയതാ അത് കണ്ടില്ലേട്ട് ഞാനിത് ടെമ്പിളാണ് വിചാരിച്ച പറഞ്ഞത് ഏതായാലും മസ്ജിദാണ് അടിപൊളി ഖാരിയ ഖാരിയ അപ്പം നമ്മളിങ്ങനെ പോവാട്ടോ
ഇതാണ് അടിപൊളി അടിപൊളി ഇവിടെ ഇങ്ങനെ ഇഞ്ഞേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ബഹുത് ബടിയ ടംബിള് അള്ളാഹുമ്മ ഫതലി അബ്വാ ബ്രഹ്മത്തിക്കെന്നൊക്കെ എഴുതിയാണ് കേട്ടോ വാതിൽമേലെ അത് പള്ളി കയറുമ്പോൾ അങ്ങനെ എഴുതി വെക്കും അത് ചൊല്ലി കയറണം എന്നുള്ളതാണ് ഇതാണ് ടംബിള് അടിപൊളി ഹനുമാൻ ടെമ്പിൾ അതുകൊണ്ട് ഗതിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ 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 ആ ഇവിടെ അടുത്ത് ആദ്യം കണ്ടാണ് ഞാൻ പറിച്ചിട്ട് പറഞ്ഞത് അത് അവിടെ നിന്ന് ഞാൻ കണ്ടിനു സോറി ഇതാണ് ഞാൻ ഫസ്റ്റ് കണ്ടിരുന്നത് ഓക്കെ ബഹുത് ബടിയ നമസ്കാർ ബാബുജി ഓക്കെ ആ കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം കേട്ടോ ഇത് രാജസ്ഥാൻ്റെ ഒരു മെച്ചമുള്ള ഏർപ്പാടാണ് എല്ലായിടത്തും വെള്ളം ഉണ്ടാവും ഓക്കെ നല്ല വെള്ള നമ്മൾ നേരെ അങ്ങോട്ടല്ലേ പോണടാ ഓക്കെ അങ്ങനെ പോകും കേട്ടോ അപ്പോൾ രാജസ്ഥാനിലെ കാര്യ എന്ന് പറഞ്ഞ ഗാവിലുള്ളത് ഒരുപാട് ഭായ് സാബുകളുണ്ട് ഭായ് സാബ് ഹായ് നമസ്കാർ ധന്യവാദ് ബഹുത് ബടിയ താങ്ക് യു അപ്പോൾ ദാ ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ഹനുമാൻ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഈ സാധനം ഉള്ളത് എന്താ പറയുക ഗുവ എന്നാ ഗുവ ഗുവ ജി അപ്പോൾ ദാ ഇതാണ് സാധനം ഒരുപാട് സ്ഥലത്ത് രാജസ്ഥാനിൽ നമ്മൾ ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഇത് കിണറാണ് കേട്ടോ ഗുവ എന്നാണ് ഇവിടെ പറയുക ഏതായാലും ഇതിനുള്ളിലേക്ക് നോക്കാൻ തോക്കാം അയ്യോ മോനെ ഒരു ചെറിയ കണ്ണീരിലേറ്റാണ്ട് നിങ്ങൾ അതേ ത്രിതിപ്പുള്ള വെള്ളമുള്ളൂ ആ പ്രാവിൻ്റെ മുട്ടാണ്ട് നിങ്ങൾ മെയിൻ്റെ ഫോണ് ഇതാ പ്രാവിൻ്റെ മുട്ട പ്രാവിൻ്റെ മുട്ട കണ്ടാ ഓല് വായി നേരിയാണ് റിസ്ക് എടുത്തുള്ള വീഡിയോ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു അടിപൊളി ഇവിടെ വലിയ തല ഉയർത്തി നിൽക്കുന്ന പള്ളി കാണാം കോമൺ ശൗചാലയം കാണാൻ പറ്റും വാട്ടർ ടാങ്കാണ് എല്ലാ ഗാവിലുള്ളമാർക്ക് അപ്പോൾ ഇനി കിണർ എന്നാ പറയുക ഗുവ എന്നാണ് മാർവാടി മാർവാടി ആണ് ഗുവ ഓക്കെ മാർവാടിയിൽ ഗുവ എന്നാ പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പോവാണ് കുട്ടിയെ കുഞ്ഞുമാൻ കാണാനായിട്ട് കുറേ പോയിക്കണം കേട്ടോ ബടിയ നമ്മൾ പോകുന്ന വൈകളാണ് കേട്ടോ മക്കളത് നമ്മൾ പോകുന്ന വൈകളാണിതാ അണ്ടെങ്കിൽ കൊട്ടം മരുഭൂമിമാർക്ക് കഴിക്കണേ ഇവിടെ വേലില്ല പക്ഷേ വേലിക്കെട്ടിന് പകരം പോലെ എന്ത് ചെയ്തോ കൊട്ടം വേലാണ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് മാന്തിട്ടിക്കണേ എന്നാൽ പിന്നെ അപ്പുറത്തേക്ക് ആരും കിടക്കില്ലല്ലോ എന്തൊക്കെ ദുൽമുകളാണോ ഇവർ ചെയ്യണത് ഇവരെ മൃഗങ്ങൾ പോകാതിരിക്കാനാണ് എന്നാലും കൂടിയിട്ട് വളരെ ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് തിരക്കടില്ലാത്ത പുല്ലും കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം കെട്ടിച്ചിട്ടിച്ചാലും നമുക്ക് സമാധാനമാണ് നല്ല ഉണക്ക പുല്ലാളുണ്ട് നമ്മൾ പോയോ കട്ടഞ്ഞ് ഇവിടെ തണലില്ല തണലുള്ള മരത്തിൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കും കേട്ടോ എന്നിട്ട് പോവുള്ളൂ ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാറായതുകൊണ്ട് സമാധാനമാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ ഖാരിയ എന്ന് പറയുന്ന സ്റ്റേജ് എന്താ പറയുക ഗാവിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു ഏരിയ പോണത് അതായത് ഇതിൽ 5 കിലോമീറ്ററോളം ഉണ്ട് ഇപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞു ഇനി 3 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ തിരക്കില്ലാതെ പുല്ലുകൾ കാണുന്നുണ്ട് ഗോഡ്രച്ചുകളും ധാരാളം ഉണ്ട് കേട്ടോ നമ്മളേതായാലും ഇങ്ങനെ പോവുകയാണ് എവിടെയെങ്കിലും കുറച്ച് നേരം നിൽക്കണം ഇതാണ് അവസ്ഥ നല്ല വെയിലുണ്ട് വെയിലല്ലാതെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ചൂടില്ലാതെ ബ്ലാക്ക് ഇട്ടിട്ട് നല്ല ചൂടുണ്ട് എനിക്കില്ല നെക്ക് നല്ല ചൂടാണ് ഏതായാലും ഇതാ വിശാലമായ കൊട്ടംപറമ്പുകൾ തിന്നാൻ പറ്റുന്ന ഏരികളൊന്നും ഇല്ല നമ്മൾ ഇന്നാൾ പറഞ്ഞാൽ ചെടി തട്ടോ ഇവിടെ വലിയ മരം അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട് അടിപൊളി പുഷ്പങ്ങൾ കാണുന്നില്ല അല്ലേ ഇതാണ് ആ പുഷ്പം കേട്ടോ ഇതിലാണ് നമ്മളെ കുട്ടികൾ പോണേ ആ അത് ആ പാഞ്ഞ ഗോഡ്രോസ് തന്നെയാണ് അവിടെയൊക്കെ ഗോഡ്രോച്ച് ഉണ്ട് കേട്ടോ ഗോഡ്രോച്ചുമായി മീറ്റ് ചെയ്തേക്കാരടാ പാത്തുമ്മ സാറക്കൊച്ച് ഇതിലൊക്കെ റോഡ് കാണിക്കുന്നുണ്ട് റോഡ് ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് കാവുകളുണ്ട് ഇതൊക്കെ കൃഷി കഴിഞ്ഞ ഭൂമികളാണ് അത് മനസ്സിലാക്കണുണ്ടെങ്കിൽ ഈ കൊട്ടം പറമ്പൊക്കെ കൃഷിയാക്കുന്ന ഒരു കാലമുണ്ട് ബിഗ് താങ്ക്സ് ഫാർമേഴ്സ് ഓ അവരെ സമ്മതിക്കണം അവരില്ലെങ്കിൽ ഒരു മനുഷ്യനുമില്ല ഒരു ജന്തുജാലങ്ങളും ഇല്ല കേട്ടോ ഏതായാലും അവരാണ് കൃഷികളൊക്കെ പരിപാലിക്കുന്നത് മുകളിൽ ആളുണ്ടെങ്കിലും കൂടിയിട്ട് അവനേൽപ്പിക്കപ്പെട്ടവരായ ഫാർമേഴ്സ് നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്നത് ഓക്കെ ഇതിലൊക്കെ ഇങ്ങനെ കാളവണ്ടി ഇതൊക്കെ പോകുമ്പോഴുള്ള ഒരു ലുക്ക് എന്താ ലുക്ക് അടിപൊളി റോഡുകളൊക്കെ മാരകമാണ് വിഷലുകളും മാരകമാണ് ബാക്ക് സപ്പോർട്ടെങ്കിലും വേണം എന്നാൽ ഓക്കെ
അങ്ങനെ ഇതാ രാജസ്ഥാനിലെ ഒരു മരുഭൂമി പോലത്തെ മരുപ്പച്ചേരി നമ്മളിതാ ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ കുട്ടികളെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല തണലുമാണ്, നല്ല കാറ്റുണ്ട്, വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട്. ഓ സാറൊക്കെ അവിടെ കാര്യസാധ്യതയിലാണ്. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു വിഷ്വല്. 2-3 കിലോമീറ്റർ ഇനിയും ഇതേ റൂട്ടാട്ടോ പോകാനുള്ളത്. ചുണ്ടക്കാരെ ട്രൈ ചെയ്യണേ ഇതേ റൂട്ടാ പോകാനുള്ളത്. ഏതായാലും ഞങ്ങളിവിടെ ഒരു 2 മണിക്കൂർ ഇവിടെ ഒരു മണിക്കൂർ അല്ലേ ആ 2 മണിക്കൂർ അവിടെ വിശ്രമിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ ഇവിടുന്ന് പോകും. അടിപൊളി. ഏതായാലും മതിലുകൾ കെട്ടാത്ത ഈ ഒരു ഭൂമിയുടെ ഉടമസ്ഥനോട് ബിഗ് താങ്ക്സും ജയ് ഹിന്ദും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം. നോക്കട്ടെ സാറ ഉരുളാനുള്ള തത്രപ്പാട് നോക്കിക്കൊണ്ട് നിൽക്കാട്ടോ. പക്ഷെ മണ്ണ് പോരാത്തോണ്ട് ഇവിടെ ഇരിക്കാൻ മറ്റേ പ്രാവുകളുണ്ട്. ആരെ പ്രാവുകള്? അരിപ്രാവുകൾ കേട്ടോ. കണ്ട നിങ്ങളെ ചെടിൻ്റെ അടുത്തുണ്ടോ ഒരുപാട് കിളികളുണ്ട്, നല്ല ഏരികൾ. കടലുണ്ട് അപ്പുറത്തേക്ക് വരുമ്പോ രാജസ്ഥാനിലെ കടല് അടിപൊളി. ആ മാറി റോളേണതാ രാത്രിയൊക്കെ പെരും റോള് തന്നെയാണ് ആള്. സേഫ് ആയിട്ടുള്ള ഏരിയ കണ്ടാൽ മാത്രം ഒരു റോളേ ഉള്ളതാണ്. ഏ അബികുട്ടൻ അബുകുട്ടൻ അബുകുട്ടൻ ഫുൾ റിലാക്സേഷൻ ആട്ടപ്പ ചെയ്യണേ. ഓ അതീറ്റൊക്കെ ജി കടന്നു കണ്ട് എന്താ പോന്റെ എന്താ അറിയോ. സമയ തുള്ളി പായാക്കൂല കുഞ്ഞുവിന്റെ അതേ മരിക്കന്നെ. ആടാ കടന്നോടത്ത് നിന്ന് തിന്നിട്ടേ നീച്ചുള്ളൂ. അതെ കൊടി ഇപ്പൊ കൊടി കൊടിടാ. യെസ് അടിപൊളി. 1 മണിക്കൂറോളമായി ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ട് അമേരിക്കൻസ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കടൽ തീരങ്ങളിൽ പപ്പടം ചുട്ടതുപോലെ കിടക്കണമെന്ന് ചോദിച്ചാലേ ഒന്നും പറയാനില്ല. രാജസ്ഥാനികൾ എന്തുകൊണ്ട് ഇഷ്ടംപോലെ തണൽ ഏരിയകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ കൊട്ടം വെയിലും കൊണ്ട് കിടക്കണമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. എന്താ കാരണം എന്നല്ലേ ഞങ്ങളിതാ 1 മണിക്കൂറോളം ജസ്റ്റ് ഈ ഒരു തണല്, തണലെന്ന് പറയാൻ പറ്റൂല എന്നാലും തണൽ, ഈ ഒരു തണലിൽ സ്പെൻഡ് ചെയ്തപ്പോത്തിന് ഞങ്ങളിങ്ങനെ തണുത്ത് വിറക്കൽ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. സംഗതി ഇതപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷേ വെയിലുണ്ടായിട്ടും ആ ചെറിയ തണൽ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയണില്ല, അവിടെ ഇരിക്കാൻ കഴിയണില്ല. ഇതാ ഈ വെയിൽ കൊള്ളാനേ കഴിയണുള്ളൂ, കാരണം ബോഡി അത്രക്കും തണുത്ത് പോവാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പും കയറുകയാണ്. കുഞ്ഞിതാ കുട്ടികൾക്ക് നമ്മളതൊക്കെ കൊടുക്കുക കേട്ടോ. ഗുഡ് ഗുഡ് സാറതാ ഗുഡ് കഴിക്കണു. അപ്പോൾ പെല്ലറ്റ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഗുഡ് കൊടുത്തതാണ്. അപ്പോൾ ഏതായാലും ഓള് ഇതിലെങ്ങനെ നടന്ന് തിന്നേനു, ഇതുവരെ നടന്ന് തിന്നേനു. ഇപ്പം അബൂനൊന്ന് കെട്ടിയാണ് കേട്ടോ. ഗുഡ് വിളിച്ച് ഗുഡ് കാണിച്ചു കൊടുത്താലും ഇങ്ങോട്ട് വരും. ഗുഡ് നല്ല മുട്ടായി കാണിച്ചു കൊടുത്താലും മുട്ടായിൻ്റെ കവറിൻ്റെ ഒച്ച ഉണ്ടാക്കിയാലൊക്കെ ആളും ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തെങ്കിലും കൊടുത്തു കാണാൻ നമ്മൾ വരുത്തലാണ്. ഇതാ വിശാലമായ ഏരിയ കേട്ടോ. ഊടിയും ബന്ധില്ല, എല്ലോടത്തും പോകാൻ പറ്റിയൊരു ഏരിയ. ഇങ്ങനെ ആദ്യമായിട്ടാണ് നമുക്ക് രാജസ്ഥാനിൽ കിട്ടുന്നത്. ഏതൊരു അടിപൊളി ഏരിയ. ഏതായാലും ഇതുകൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ വെയിൽ ചൂസ് ചെയ്ത് കിടക്കണേ. നമ്മൾ വിചാരിച്ചു ഈ കൊട്ടം വെയിലെത്തി എങ്ങനെയാണ് കിടക്കുക എന്നൊക്കെ വിചാരിച്ചു. ഓ ക്ലൈമറ്റാണോ ഓലടുത്ത ക്ലൈമറ്റ്? അജാതി തണുപ്പായോണ്ട പോലെ ഈ വെയിൽ കൊള്ളണം. ഈ വെയിലൊരു വെയിലായിട്ട് തോന്നണില്ല. നേരെ മറിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ ഇതൊരു വെയിലാണാനും. അതപ്പോൾ മനസ്സിലായത്. അടിപൊളി അതേലും എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മളും വെയിലത്ത് പപ്പടം ചുട്ടാൽ കിടന്നു കേട്ടോ കുറേ നേരം. ഇവിടുന്ന് പോട്ടെ. കുഞ്ഞുതാ തുടക്കണം പോയിക്കണോ. ബേബീസുതാ പപ്പടം ചുട്ടായിരിക്കാം. ആ സാറ നീച്ചല്ലപ്പോൾ വീടിന് അടുത്ത പോയതിനുള്ളിൽ വേഗം നീച്ചിക്ക. ഏതാ ഉള്ളു സാധനം അറിയോ? പോകാനായി കണ്ടപ്പോൾ തിന്നാൻ കയറി കേട്ടോ. ഓള് കളി ഉണ്ടല്ലോ. അപ്പം ഇപ്പോഴും കിടക്കുന്നേ ഉണ്ടോ? അടിപൊളി. ഇനി ഏതായാലും ഇവിടുന്ന് യാത്ര തിരിച്ചിട്ട് കാണാം കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് വിട പറഞ്ഞുകൊണ്ടിതാ മുന്നോട്ട് പോകാൻ കേട്ടോ. കുഞ്ഞിതാ മുന്നിലെത്തിയണേ. 2 കിലോമീറ്റർ കഴിഞ്ഞാലും നമുക്ക് ഗാവ് കിട്ടുമോ? ഏതായാലും വിശാലമായ ഏരിയയാണ്. ഒരുപാട് ഗോഡ്രോച്ചുകളെ കണ്ടു. അതിപ്പോൾ നമുക്കൊരു പുതുമല്ലാത്ത കാര്യമായി പോയിട്ടോ. അവരെ കാണുമ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറേ ആൾക്കൾ അങ്ങനെ പോകുന്നുണ്ട്. ഏതായാലും ഇനി ഗാവിലെത്തിയിട്ട് വേണം എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാനും. വെള്ളം നമ്മളെടുത്തില്ലേനു, സ്റ്റോർ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ നമ്മളിഞ്ഞ് പോവാണ് സാറാ.
സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും പറയടി പറി ആയിക്കോട്ടെ ഓക്കെ വലിയൊരു ഇതില്ല ഇപ്പോൾ ഇത് പോയിക്കോന്ന് എന്നോട് പറഞ്ഞേ ഡേ ചെല്ലപ്പോ ആയിക്കോട്ടെ ആ വയലൂടെ എങ്ങനെ പോകുന്ന ഞങ്ങളിതാ ഒരിങ്ങനെ വലിയൊരു സർക്കിളിലെത്തിന് വലിയ കിണറാ തോന്നുട്ടോ ഏ ആ കിണർ തന്നെടാ മൂടിച്ച് കിണറാ വെള്ള വെള്ള സംഭരണിയാണിട്ടത് നടുവിലുണ്ട് ചെറിയൊരു ഓട്ട എല്ലാ വീടുകളിലും നമ്മളെ വലിയ ടാങ്കില്ലേ നമ്മളെ പഞ്ചായത്ത് നമുക്ക് വെള്ളം തരുന്ന ടാങ്ക് അങ്ങനത്തെ ടാങ്ക് മാർക്കത്തെ ടാങ്ക് അടിയിൽ കുത്തിച്ചു കേട്ടോ അതിക്കങ്ങനെ വെള്ളം നിറച്ചിട്ടേക്കാണ് ഇവിടെ ഇതാ ചെറിയതൊക്കെ കാണുന്നുണ്ട് ഇവിടെ ആളുകളുണ്ട് അപ്പുറത്തേക്ക് റോഡുണ്ടോ അപ്പുറത്തേക്ക് റോഡുണ്ട് അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ടേക്ക് റോഡുണ്ട് നമ്മൾ നേരെ തോന്നുന്നു നേരെ അല്ലടാ നേരെ പോകണം കേട്ടോ എന്താണ് അഭിനയം മുട്ടിത്തിരിച്ചിട്ട് ഞാൻ പോകണം ഇതങ്ങനെ പോവാണ് ഇവിടേക്ക് ഓരോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഇത് കണ്ട മുന്നിൽ വലിയൊരു മല ഇത് മല അല്ല കേട്ടോ ഇതാണ് ഒട്ടകം ഹായ് നമസ്കാർ ഭൈസാബ് നമസ്കാർ കേരള കേരള ടു ജമ്മു ജി ഇതാണ് ഒട്ടക വണ്ടി കേട്ടോ വണ്ടി കൊണ്ട് പോയാൽ ഞാൻ അപ്പം ഇതിനുള്ളിൽപ്പെടും അടിപൊളി നോക്കി എന്താ സെറ്റപ്പ് ഓക്കെ ഭൈസാബ് നമ്മളെ മുന്നിൽ ഇതൊരു വഴിമുടക്കി ആയിട്ട് വലിയ ഒരു മല പോണ് ഇതാണ് ഊണ്ട് 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 ഞാൻ തിരിച്ച് മിസ്സാവും വിചാരിച്ചു ഏതായാലും വലിയ ആള് വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിട്ടോ ഹായ് നമസ്കാർ ഭൈസാബ് അപ്കാ നാമിക്കേ ശിവരാജ് ശിവരാജ് സിംഗ് ഓക്കെ വാ ഇതാണ് ഒട്ടക വണ്ടി ഫസ്റ്റ് ടൈം ജയിക്കണമേ ഓക്കെ ഉമ്ര കിട്ടിനസ് സാൽ How much price this? Lene ka hai kya aapko? Haan. Hai? Haan. Le do. How much price? How much? Haan. Boliye. Next time main idhar aayega. Hai? Next time main idhar aayega. Ye dance bhi karta hai. Dance? Haan. Wow. Ye dance karta hai? Ji. 3 lakh mein le hai main. 3 lakh? Haan. Okay, okay. Kaise lagta hai iska? Okay, next time main aayega. Hai? Okay, 33 lakh rupaye aana to. ഇവിടെ ചെറിയൊരു ഒട്ട കുട്ടിയുണ്ട് അതിനെ കണ്ടു കണ്ടാണ് കുഞ്ഞു ധാരണ ബ്ലാക്കാണ് ഒട്ട കുട്ടികളാണ് അടിപൊളിയാണ് ഞാൻ കണ്ടു ഇതാണ് കേട്ടോ വില്ലേജും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പോകുന്ന അയാളുടെ പേരും കണ്ടു ഒട്ടയക്കാരൻ്റെ പേരും കണ്ടു നമ്മളങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ പേരിൽ നിന്നാണ് ഒട്ട കുട്ടികൾ ഇറങ്ങിപ്പോയത് അതിനാണ് ഇപ്പോൾ കുഞ്ഞു വിളിച്ചിട്ട് തന്നെ പോയോക്കട്ടെ അതിന് നമ്മളൊരു ഗാവിലെത്തിയാണ് കേട്ടോ ഇതാണ് ആ ഗാവ് എന്താ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചോക്കാം പിന്നെ അമ്പുറത്തൂടെ നമ്മൾ കയറി പോരുന്നത് ഏതിലവിടെ എത്തിയിട്ട് ചോദിച്ചോ ഒരു കടി കയറുമാണോ അങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഒരു ഗാവിലാണ് എത്തിയിട്ടുള്ളത് ഭൈസാബ് ദിസ് ഗാവ് കാ നാം ക്യാ ദയാലുപുര എന്ന് പറയുന്ന നാഗൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗാവിലാണ് കേട്ടോ ഉള്ളത് നമ്മങ്ങ് പോവുകയാണ് സാറതാ കൂട്ടം തെറ്റി പോകണം അവർക്ക് പോകണം ഏയ് സാറാ സാറാ ഓള് പോയി ഓനാണ് ഈ വെള്ളം കുടിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഇതാണ് സ്കൂളാണ് ഈ അടുത്ത കാലത്ത് കാണുന്നത് ഇതാ ഫുള്ള് കന്നാലികളാണ് നമ്മളിങ്ങനെ പോകണം കേട്ടോ ഇതിലേത് റോട്ടിലൂടെയാണെന്ന് പോകാൻ വന്നാലേ മനസ്സിലാവുള്ളൂ ഇവിടെ ഇക്ക കിണറുണ്ട് കേട്ടോ കിണറാണിത് ഒരു ഗ്രാമത്തിൻ്റെ മെയിൻ കിണറാണ് കേട്ടോ അടിപൊളി ഏരിയ
ദയാൽപുര ഗ്രാമത്തിലൂടെ നമ്മൾ പോണട്ടോ അപ്പോ പറഞ്ഞു പറഞ്ഞിനു സംശയമായിട്ട് പിന്നെ ഞാൻ ചോദിച്ചാണ് ദയാൽപുര രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലെ ദയാൽപുര എന്ന് പറയുന്ന ഗാവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാവ് മീൻസ് ഗ്രാമം കേട്ടോ ഗാവ് ഗാവ് എന്ന് ഉപയോഗിച്ച് ഗ്രാമമാണ് ഗ്രാമക്കാഴ്ചകളാണ് അപ്പോൾ ഈ ഗ്രാമം ടോട്ടൽ നമ്മളെ 21-ാം നൂറ്റാണ്ടിലുള്ള ആണ് കേട്ടോ അല്ല അടിപൊളി നൂറ്റാണ്ടിലുള്ള കാലഘട്ടത്തിലുള്ള ആളുകളാണ് എല്ലാം കോൺക്രീറ്റ് വീടുകളാണ് അടിപൊളിയാണ് പക്ഷെ വൃത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പാടെ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഒന്ന് താത്തിണ്ടാക്കാമായിരുന്നു തോന്നാം വൃത്തി തീരല്ലോ കേട്ടോ ഈ ഒരു ഗാവിൻ്റെ വേസ്റ്റൊക്കെ ബാക്കൊക്കെ കൊണ്ടുപോയിത്തുള്ളൂ ഗാവ കയ്യണോർത്ത് അല്ലെങ്കിൽ ഗാവ് സ്റ്റാർട്ട് ചെയ്യണോർത്ത് ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യണത് ഇങ്ങനെ പോവാണ് അടിപൊളി ഏരിയ ഹായ് അപ്പം നമുക്ക് താങ്ക് യു സോനി സാദൻ 1998 ഉണ്ടാക്കിയ വീടാട്ടത് അടിപൊളി 94 ഞാൻ ജനിച്ച 4 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വീട് ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ടേ അടിപൊളി ബന്ദ് റോഡ് ബന്ദ് പൂര എന്തോ ഒരു കഷ്ടാണ് ഇവിടെ വീതി ഉണ്ടോ വജ്ജി വജ്ജി വീതി ഉണ്ടോ ഹായ് ജാബു ജാവോ ആറ് ഓടനെ കേട്ടോ അങ്ങോട്ട് അപ്പുറത്ത് കൂടെ കട്ട് ചെയ്ത് വരണേ ഒരു 4-5 പേരെ കട്ട് ചെയ്ത് വരുന്ന റോഡാണ് ഇപ്പം ഇത് അടിപൊളി ഗൂഗിൾ അടിപൊളി തന്നെയാണ് ഓ ഗൂഗിൾ അടിപൊളിയാണ് ഓ നിന്ന് നിൽക്ക് 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 കുഞ്ഞോ നന്നാ ആ ഇവിടെയാണ് ഇപ്പം ഇനി തൂക്കാനൊക്കെ ഉള്ളത് കേട്ടോ നമ്മളെങ്ങോട്ടാടാ നമ്മളിങ്ങോട്ടേക്ക് അടുത്തോട്ടാ പോകണം കേട്ടോ അടിപൊളി കൂൾ ഡ്രിങ്ക്സ് അല്ലേ ചോദിച്ചോട്ടെ ഇതാണ് ഈ ഒരു ഗാവ് വേറൊരു ഭാഗം ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാ പഴയകാല കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് പുതുതാക്കുന്നുണ്ട് അവിടെ വലിയൊരു ടെമ്പിൾ ഉണ്ട് അടിപൊളിയാണ് പിന്നെ ഇങ്ങോട്ടേക്കാണ് ഇവിടേക്ക് പെര ഇതാ പഴയകാല ബിൽഡിംഗ് ആണ് കേട്ടോ ഏ അടിപൊളി പഴയകാല ഇല്ലം പോലത്തെ ബടാ വീടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു മതിൽ ഗേറ്റാണ് ഏ അടിപൊളി ഇതിൻ്റെ പുതിയ ഗേറ്റിപ്പോൾ ഇതേക്കാരല്ലേ ടെമ്പിളാത് ചാണകം ചവിട്ടി കിടന്നു മാറ്റി കാൽമ കോരി കണ്ട് പോകുന്നു ഇതാ ഇവിടെ ഇങ്ങനെ പോവാണ് ഈ ഒരു മുട്ടായി പാക്ക് ഫുള്ളാണ് വാങ്ങിയിട്ടോ കടലി ഇതൊക്കെയാണ് ചക്കരയൊക്കെ പറയുന്നത് നല്ലതാണ് പിന്നെ ബിസ്ക്കറ്റ് നമ്മൾ അറിയാതെ വാങ്ങി ശേഷമാണ് ഇപ്പോൾ ഇത് കണ്ടത് ഇപ്പം ഏതായാലും ഇവിടുന്ന് ഇത് വാങ്ങിട്ടോ ഞങ്ങൾ പോവാണ് നേരതാ കൊട്ടംപറമ്പ് തുടങ്ങണം കേട്ടോ പോയോ കേട്ടെ ആ കൊട്ടംപറമ്പ് അല്ല അവിടെ നിന്ന് നോക്കുമ്പോൾ കൊട്ടംപറമ്പാണ് ഇവിടെ ധാരാളം റോഡന്നെ ഉണ്ടോ ഏതായാലും ഇങ്ങനെ പോവുകയാണ് സ്മെല്ല് ഒരു ജായ് സ്മെല്ലാണ് സഹിക്കാൻ വെച്ച ഇങ്ങനത്തെ ബസ്സുകളാട്ടോ ഇതിലൊക്കെ ഉള്ളത് അടിപൊളി ഒരു ഗാവ് നമ്മൾ കയ്യാൻ പോകണ്ടോ ഇതാ ഇവിടെ വലിയ അടിപൊളി സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് നമ്മളിങ്ങനെ പോവുക കേട്ടോ അടിപൊളി ഇത് വെള്ള സംഭരണിയാണ് കേട്ടോ വെള്ളം സംഭരിച്ച് വെക്കുക നമ്മളെ നാട്ടിലെ വെള്ള സംഭരണിയല്ല ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രതലത്തേക്ക് വെള്ളം ചാടും ഈ മഴവെള്ളം മുഴുവനും ഈ ഒരു ഓട്ടയിൽ കൂടെ എന്ത് ചെയ്യും കണ്ടോ ഇവിടെ ഓട്ടമുണ്ടോ അതിലൂടെ അരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഓട്ടകളുണ്ട് കേട്ടോ ഇതിലൂടെ അരിച്ചിട്ട് എന്ത് ചെയ്യും ഇതുണ്ടോ ഇതിലൊക്കെ ഓട്ടകളുണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ അപ്പുറത്തും ഉണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് ഓ മൈ ഗോഡ് ഇത് ഫുള്ള് വെള്ളടാ അടിപൊളി കണ്ട വെള്ളം കണ്ട വെള്ളം കണ്ടോ കണ്ടാ ഇത് വെള്ള സംഭരണം ആ കല്ലേറ്റ് പാകിയ ഇതാണ് കേട്ടോ ഫോൺ ചാടി എൻ്റെ ഫോണാണ് പോവും അപ്പോൾ ഏതായാലും കുഞ്ഞു പോയിക്കണേ ഞാൻ ഞാനും പോട്ടെ
നമ്മൾ അവിടെ ഇങ്ങനെ വന്നു കണ്ടിച്ചാ ഇപ്പൊ ഒരു ഗാവിൽ എത്തിയിട്ടുണ്ട്. ഈ ഗാവിന്റെ പേരെന്താ വെച്ചാല് പിറൂജിക്ക ഭാഷ എന്നാണ്. പിറൂജിക്ക ഭാഷ എന്നാ? അപ്പൊ ആ പിറൂജിക്ക ഭാഷ എന്ന് പറയുന്ന രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഒരു ഗാവിലൂടെ നമ്മൾ ഇങ്ങനെ പോകണം കേട്ടോ. സ്ട്രെയിറ്റ് തന്നെയാണ് യാത്ര, സ്ട്രെയിറ്റ് തന്നെയാണ് നേരെ പോകണ്. പോന്നി നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഗാവിൽ എത്തിയിട്ടുണ്ടോ. ആ ലിംഗമ്മി മുള്ളൊക്കെ അരിപ്രാവുകളാടാ, അരിപ്രാവുകള് അടിപൊളി. ആ ഇവിടെ തീറ്റെടുക്കണ ഏരിയ ആണ്, അതാണ് അരിപ്രാവുകൾ ഇത്ര തോന്നുന്നത് ഇവിടെ കേട്ടോ. അമ്പലേരി അല്ല, അരിപ്രാവാണ്. അടിപൊളി ആവില്ലടാ. ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. അടിപൊളി ഒരു എരുമൻ്റെ വലിപ്പമൊക്കെ കണ്ടാലേ വാ അടിപൊളി. പാണ്ഡുറായി എന്ന് പറയുന്ന സ്ഥലത്തൂടെ നമ്മൾ പോകണം കേട്ടോ. ഗാവിലൂടെയാണ് നമ്മൾ പോണത്, പാണ്ഡുറായി. ആ സ്കൂൾ ബസ്സൊക്കെ അത് വരുന്നു. ടാറ്റൻ്റെ ബസ്സാണ്, ടാറ്റ ടാറ്റ. അടിപൊളി ഇതാട്ടോ. ഇവിടെ ഒട്ടകം കയറ്റി നോക്കി, ലോഡ് കയറ്റി നോക്കി. അടിപൊളി. നമസ്കാർ. ഇതാണ് ഒട്ടക വണ്ടി, ഒട്ടക വണ്ടി കല്ലേറ്റാണ്. ഏ അപ്പ നാം നാം ഓക്കെ. അടിപൊളി ഒട്ടക കേട്ടോ, ഒട്ടക വണ്ടി അടിപൊളി. ഫ്രണ്ടിത്തെ കാല് വലുതും ചെറിയ കാൽ ചെറുതും കേട്ടോ. ഓക്കെ താങ്ക് യു. നമസ്കാർ പൂര ഭൂമിയിലേക്കായ ഹരിയാന, ഹരിയാന ജാ രാ ഹോ ഫിർ ജമ്മു ജാ രാ ഹോ. എങ്ങനെ പോകട്ടോ. അരി അരി അരിയിലെ ആളുകളുണ്ടാവും, പിന്നെ ആളുകളുണ്ടാവില്ല. ഒക്കെ പഴയ പഴയ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കേട്ടോ. അടിപൊളി. ഇപ്പം നമ്മളിങ്ങനെ ഒരു ഗാവിലൂടെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അടിപൊളി ഗാവാണ്, അടിപൊളി ഗാവാണ്, അടിപൊളി ഗാവ്. വീടുകളൊന്നുമില്ല, അല്ല വീടുകളൊക്കെ ഉണ്ട്, അപ്പുറപ്പുറാണ്. ഏതായാലും ഇതൊക്കെയാണ് ഇന്ത്യൻ്റെ ഓരോ ഗ്രാമങ്ങൾ. ഗേറ്റിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ വീടെടുക്കില്ല കേട്ടോ, ഇനി പോണേ എടുക്കണുള്ളൂ. ഇതാണ് ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ. ഹായ് ബേബി. വാ ഇതിൻ്റെ കുഞ്ഞാക്കി അടിപൊളി. ഓ ഇത് പേടിച്ച് പാത്തി ഒരു കട്ട. ഓ മൂക്ക് വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് കാണണം. കോട്ടം വരക്കത്തെ വീടുകൾ കേട്ടോ. എല്ലാവർക്കും നടുമുറ്റവും കളിമുറ്റൊക്കെ ഉണ്ടാവും. ഇതാ മയില് പീടി വിചാരിച്ച തയ്യാറായി നിൽക്കുകയാണ്. ആ നിൽക്ക് നിൽക്ക് പോട്ടെ, കുഞ്ഞു പോട്ടെ പോട്ടെ. വിടുത്തടി വിടുത്തി. ഇവിടെ ധാന്യങ്ങൾ പൊടിക്കാനും ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ജനങ്ങള്. അടിപൊളി. ഇതാണ്ട് ഈ ഗാവ്, അടിപൊളിയാണ്. മൈലാടൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇത് ഞാൻ മുമ്പ് കണ്ടീനു, അപ്പം വീടെടുക്കാൻ പറ്റിയില്ല, ഒരു പോകേനു. ഇത് നിന്ന് പൊടിച്ചിന് കണ്ടപ്പോൾ എടുത്തതാ കേട്ടോ. ഏതായാലും അതൊക്കെ നമുക്ക് നാട്ടിൽ പയറ്റാവുന്ന പണികളാണ്. ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല, ചെറുതായിട്ട് എന്തറിയില്ല. ഫോണിൽ വിളിച്ചാൽ വന്നു കണ്ട് പൊടിച്ചു കൊടുക്കും. പക്ഷേ നമ്മളെ നാട്ടിലത്തെ 5 ടണ്ണല്ല ഇവിടെ, ഇവിടെ 5 ടണ്ണുമാർക്കൊക്കെ പൊടിച്ചു, അതാണ് വിഷയം. വീട്ടാവശ്യങ്ങൾക്ക് തന്നെയാണ്. ഏതായാലും നമ്മൾ 5 ടൺ വാങ്ങുന്നിടത്ത് വലിയ 3 നേരം റൊട്ടിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി തിന്നണത് അരിമാർക്ക് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ചാക്കുകൾ വേണ്ടി വരും. ഒരു വീട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും.
ഒരാൾ തന്നെ പെരുന്തീറ്റ തിന്നു കേട്ടോ ഒരു 10 15 റൊട്ടിയൊക്കെ ഒരാൾ തന്നെ തിന്നു അങ്ങനെ നമ്മൾ കണ്ടിരുന്ന നല്ല കട്ടിയുള്ള റൊട്ടിയും അങ്ങനെ നമ്മളിതാ പിന്നെയും മൺപാതയിലൂടെ പോകണം കേട്ടോ മൺപാത അങ്ങനെ നീണ്ടു നിവർന്ന് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മളങ്ങനെ പോകണം കുഞ്ഞെന്തോ പാട്ടൊക്കെ പാടണ്ടേ ആ പാടിക പാടരോ മൺപാത നീട്ടുന്ന മോഹങ്ങളെ പിന്നെ കൺപീലി മൺപാത നീട്ടുന്ന മോഹങ്ങളെ കൺപീലി നീട്ടുന്ന രാഗങ്ങളെ ജല്ല പറഞ്ഞത് അടിപൊളി പാട്ടാണ് പറഞ്ഞത് ഞാൻ എന്ത് കാട്ടണേ ജല്ല പറഞ്ഞ പിന്നോട് അങ്ങനെയാണെന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ പാടി യേശുദാസ് യേശുദാസിൻ്റെ രീതിയിൽ പാടി സുസാഹരി പാട്ടിനെ വ്യഭിചരിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല ഉള്ള രാഗം കൊരലുകൊണ്ട് പാടുക അത്രേ ഉള്ളൂ ഉള്ള കുരലും കൂറ്റൊക്കെ ഉള്ളതുകൊണ്ട് പാടുക വീട്ടിൽ എന്തിനു ഓഫാക്കണു എന്നാ പാട്ടിട്ടല്ല അപ്പം ഞാൻ എന്താട്ടാ നിങ്ങൾ ആ തലക്കൊരു വീടുണ്ടോ അതേമാതിരി തന്നെ ഈ ലാൻഡിൻ്റെതാ ഈ തലക്കൊരു വീടുണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ രണ്ടാളുകളാണ് ഈ ഒരു ഏരിയയിൽ മുഴുവൻ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെ പോയി കൊടുക്കണേ പഴയ കാല നമ്മളെ നാട് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നറിയില്ല ഏതെയ്യാലും കേരളത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലുള്ളത് പോലത്തെ ഒരു റോഡിലൂടെ നമ്മളങ്ങനെ പോകണം ഒരു പുഴക്കടവൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുക നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മൺപാത കണ്ടാൽ ഇവിടെ പുഴ പോയിട്ട് കുളം പോലും കാണാൻ പറ്റില്ല കേട്ടോ ആണിച്ചാൽ വരെ കാണാൻ പറ്റില്ല അങ്ങനെ പോകണം ഇതൊക്കെ കുതിരപ്പുറത്ത് ഇങ്ങനെ ടപ്പ് 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 ആണ് പോകേണ്ട ഏരിയകളാ എന്താപ്പോൾ ചെയ്യണു ഏതായാലും ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നുണ്ട് കണ്ടോളി മക്കളെ കണ്ടോളി കണ്ടോളി ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓഹോ മഴ പെയ്തുകൊണ്ട് ഒരു മെച്ചം നമുക്ക് നല്ലോണം ഉണ്ടായിരിക്കണം കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം നമ്മൾ തണുത്ത് നിറച്ചെങ്കിലും കൂടിയിട്ട് ഇവിടെയൊക്കെ നല്ല ചവിട്ടിയ നല്ല ഗ്രിപ്പ് ഇട്ടണ മരക്കേക്കണേ കുതിരൻ്റെ നോക്കണ്ട ഒരു ഓൾറെഡി ചവിട്ടി താത്തുണ്ട് നമുക്ക് ചവിട്ടാൻ നല്ല ഗ്രിപ്പുണ്ട് മറ്റേ ഇതൊക്കെ മണൽ മരക്കാണ് ചവിട്ടിയ ഗ്രിപ്പാണ് കിട്ടൂല ഗ്രിപ്പ് കിട്ടൂല എന്നല്ല നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരാം പ്രത്യേകിച്ച് ഷൂവൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ മണലിൽ നടന്നാൽ മനസ്സിലാവില്ല അതന്നെ ഇതിപ്പോൾ നല്ല സുഖമായിട്ട് പോകാം അടുത്ത വരവിൽ ഇവിടെ ഗതാറിട്ട റോഡേ കയറട്ടോ അന്ന് വൈകളാട്ടത് ഇത് നോക്കിയിട്ടുങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ പോകണേ ഇതാ രണ്ട് സൈഡിലും ഇതേ മാർക്കാണ് കേട്ടോ ഇവിടെയും കാണിച്ചിരുവാണെങ്കിൽ ഇതൊരു മതിൽക്കെട്ടാണ് ഇല്ലിക്കോലിൻ്റെ കെട്ട് മുള്ളുവേലിൻ്റെ കെട്ടിട്ടോ ഇതാ അടിപൊളിയാടോ പച്ചമരമായിട്ട് ഇപ്പോഴും ആദ്യമായിട്ടൊന്ന് കാണാം ഏതായാലും ഇവിടെ നിന്നാണ് കട്ടിട്ടിരിക്കണം അപ്പോൾ ഗ്രാമം തുടങ്ങണമെന്നായി കഴിച്ചില്ലായി ഇവിടെ കുറേ പുല്ലും കാര്യങ്ങളുണ്ടല്ലോ ഏതായാലും ഇവിടെ നിന്ന് കട്ടിട്ടിട്ടുണ്ടോ ആ അവിടുന്ന് കട്ടിട്ടുണ്ടോ അവിടുന്ന് കട്ട വിട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ടാണ് നോക്കിയത് ചവിട്ടി കണ്ടപ്പോഴാണ് മനസ്സിലായത് കട്ടിട്ടുണ്ടത് ഏതായാലും അടിപൊളി കുട്ടികളത് അവിടെ എത്തി അങ്ങനെ പോവാട്ടോ നമസ്കാര ജിസ് ഗാവ് കാ നാം ക്യാ ചരൺ കാ ബാസ് ക്യാ കേന്ദി കാ ബാ ഐ ഡാമ കോ ജീ ഗൂമ്നേ കാ ആയാ ഗൂമ്നേ കാ ജീ ആർ കി ഡാ കാ ഗതെ സോ ദിൻ ഹോ ഗയാ അച്ഛ സോ ദിൻ ഹോ ജീ സഹി ബാത് ഗാവ് കാ നാം ചരൺ കാ ബാസ് ചരൺ കാ പാസ് ഓക്കേ താങ്ക് യു അപ്പോൾ ചരൺ കാ പാസ് എന്ന് പറഞ്ഞ ഗാവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി മീനാരം അടിപൊളി ടെമ്പിൾ ഇതാ തല ഉയർത്തി നിൽക്കണുണ്ടെങ്കിൽ ഇതാണ് ഈ ഗാവിൻ്റെ ഐശ്വര്യം ഏതായാലും നമ്മളങ്ങനെ പോകുക കേട്ടോ അടിപൊളി കുട്ടികൾ കുറേ മുമ്പിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിന് പോയി അപ്പോൾ ലേറ്റായി ആകുമോ നമ്മളങ്ങനെ ഇതാ ഗാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗാവിലിതാ കുട്ടികളെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികളെത്തിയിട്ടുണ്ട് എല്ലാവരും നമ്മളെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാം കേട്ടോ
കല്ലേറല്ലേ എത്ര ഈ ഗെയിമിന് പറയാ ഈ കളിക്കെന്താ പറയടാ ഗെയിമിന് തന്നെ പറയാ ഈ കല്ലടിക്കി വെച്ചാണ് അതിന് പറയാ അതാണ് കളി ഏതായാലും കുട്ടികളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളി എൻ്റെ നടൂര് ഇരിപ്പിടന്മാർക്കൊക്കെ ഉണ്ട് അതിമ്മ കയറണത് കൊണ്ട് യാ ഭായ് സാബ് ഈ സ്കേൽ കാ നാം ക്യാ ഈ സ്കേൽ കാ നാം ക്യാ ഏ ടിയ തടി ടിയ മീൻസ് മാറെ ആ ഗിണ്ടി ബോൾ 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 ഗിണ്ടി ഓക്കെ ഓക്കെ സർ ദോ ആദ്മി ഹെ अलग एक पत्र इधर है दो टीम है ऐसा ऐसा ओके खेलो 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 जान संगे इटो हमरे इतनी समय इधर जर काट जिट इटो आपका नाम क्या आपका नाम शर्मा है ओ विनर है विनर है या वाओ नाइस मीट यू अब थैंक यू सर थैंक यू ओके बाय बाय See you again. Thank you. Bye bye. Addi boli. Amal atti da amay thene jekka minne idu. Adi amukku shoot cheyan kitti. Edala addi boli. Amal thange povu da. Ee gaavu ni amal da ingane oru erikatti to. Ingakku full madirigalu thonnulle. ഏതായാലും ചെറുതായിട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ ഉള്ളത് മനസ്സിലാക്കുക അല്ല അപ്പം എന്തപ്പോൾ ഞാൻ പറയാം ഇതാണ് ഇതാണ് ഈ കാവ് ആ മാഡം പറഞ്ഞ കാവ് പേര് ഞാൻ മറന്നുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാത്തത് ദിസ് ഗാവ്ക്ക നാം ക്യാ ദീദി ദിസ് ഗാവ്ക്ക നാം ക്യാ ചാരൻ കാ പാസ് അപ്ക വീഡിയോ ആണ് ആ അപ്പൊ ഈ ദീദികളാ പറഞ്ഞോ ഓ പോലിയേ ചാരൻ കാ ബാസ് ഓക്കെ താങ്ക് യു ധന്യവാദ് ഓക്കെ ഓക്കെ അപ്പൊ ചാരൻ കാ ബാസ് മൊത്തത്തിൽ ചാരൻ തന്നെയാണ് കേട്ടോ അടിപൊളി ചാരാണ് വേണ്ട വേസ്റ്റ് വന്നിട്ടാണ് ഓക്കെ ഈ മോശപ്പെടുത്തിയെന്ന് വേണ്ട ഏതായാലും അതെല്ലാതി പറഞ്ഞൊന്നുള്ളൂ ഇവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹായ് നമസ്കാരം അതുപോലെ ചീട്ടടിച്ചോണ്ടിരിക്കട്ടോ അതിന് വീട്ടിൽ തന്നെ പായിപ്പിച്ചു ഏതായാലും കൂടി നമ്മളിങ്ങനെ പോവുകയാണ് അടിപൊളി ചാരൻ കാ പാസ് എന്ന് പറഞ്ഞ നാഗൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ഗാവാണ് കേട്ടോ ഗ്രാമമാണിത് അടിപൊളി എടാ ഇത് ഓർക്ക് കുഞ്ഞോ പാട്ടേ തനതായ ശൈലിയിൽ വിറക് കൊണ്ടുവന്നു ഹായ് അപ്പ നാം പോലിയെ വികാസ് വാവ് നൈസ് അടിപൊളി ഓരമ്മൂമ്മനെ കയ്യും പിടിച്ചതാ ദീദി വള്ളത്തിക്കട്ടും തല്ലി കഴിച്ച് വെച്ച് കറക്റ്റിൽ പോണിട്ടോ അടിപൊളി ഇതാ ഗാവക്കുള്ള ഏരിയാണ് മയിൽ പിന്നെ ഇഷ്ടം ഓരണ്ട് ഇതാ അടിപൊളി വിശാലമായ ഏരിയ വരുമ്പോൾ മയിൽ ഇഷ്ടം പോലുണ്ട് രാജസ്ഥാനിൽ ഈ ഗാവിലൊക്കെ ഇഷ്ടംപോലെ മൂറുണ്ട് മൂറ് 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 പോലത്തെ പൈസാബ് 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 മയിൽ നെയ്യ പൈസാബ് ഹൈദരാബാദ് സാബ് ആ മൂറ് മൂറ് ക്യാമറ ഓഫാക്കിയാണ് പറഞ്ഞോ ഗാവിൽ ഇങ്ങനെയൊരു പരിപാടി ഉണ്ട് കേട്ടോ അതായത് പല സ്ഥലത്ത് നമ്മൾ കണ്ടിരിക്കണ് ഇത് മുഴുവൻ ഡേർട്ടി വാട്ടറാണ് ഇത് സംഭരിച്ച് വെക്കുക തോന്നുന്നു സംഭരിച്ച് വെക്കുമ്പോൾ ഇത് വെള്ളത്തിലൂടെ ഇറങ്ങുമല്ലോ അത് പിന്നീട് ഫിൽട്ടർ ചെയ്ത് പല ഭാഗങ്ങളിലും നമുക്ക് എടുക്കാനും പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല ടിബായികളാണ് നമുക്ക് സ്ഥലപ്പേര് പറയുന്നത് കേട്ടോ നമുക്ക് പിർവശി ഗാവ്ക്ക ഓക്കെ ഓക്കെ പിർവശി എന്ന് പറഞ്ഞ ഗാവിലൂടെ നമ്മൾ പോകണം കേട്ടോ അപ്പോൾ ഏതായാലും നാഗൂർ കഴിയാൻ കുറച്ചും പാടുണ്ട് ഇങ്ങനെ പോവാണ് സന്ധ്യ ഒക്കെയുണ്ടോ മാരി ഭവനേക്കണ് ഓ ആ ഒരു
ടവറിന്റെ മേലെ മുഴുവൻ കിളികളാട്ടോ. നിങ്ങൾ കളകൂജനം കേൾക്കാൻ കഴിയും. അടിപൊളി എന്തോരുന്ന ചെറുത്തോട്ട് വലത്തോട്ട് കുഞ്ഞോ വലത്തോട്ടാ ഏ വലത്തോട്ടാണ് കേട്ടോ. പിന്നെ അടുത്തോട്ടോ പിന്നെ ഏട്ടാ ഈ അടുത്തോട്ട് ഇങ്ങനെ പോവാട്ടോ. വൈകുന്നേരം ആയി തുടങ്ങിയേനെ. ഇനി ഏതായാലും ഞാൻ നല്ലൊരു സ്ഥലത്തു നിന്ന് വീട് എടുക്കാം. ഒക്കെ കണക്ക് തന്നെ ഏരിയകളൊക്കെ. കേലിയ ഓക്കെ കേലോ. കേലോ ഭൈസ കേലോ ജയിക്കിനാ കേലോ മേലെ ഗാവ് മൈസ കേലിനാ നെയ്യേ ഐസ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സംഗതി എന്താ വെച്ചാല് നമ്മുടെ മതിൽമലൊക്കെ ഒരു പൂപ്പൽ ഉണ്ടാവൂലേ, അത് രണ്ടുടുത്താണ് നമ്മളിങ്ങനെ കൊളത്തി വലിക്കുമല്ലോ. അതുപോലെ ടൈപ്പ് കളിയാട്ടോ. അടിപൊളി ബായ് ഹായ് ഇസ്ക കേലിനൊക്കെ നാം കിയാ ഭൈസ കേലിയ കേലിന കേലിയ ഐസ ആപ്കാ നാം ആരിഫ് മാഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ ഇൻഷാല്ലാ ഖുദാ ഹാഫിസ്. ദുആ കരോ. താങ്ക് യു. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവട്ടാ. അടിപൊളി ആ ഈ കൂടെ നമ്മൾ പോകുന്ന കേട്ടോ. ഏതായാലും ഇവിടെ വലിയൊരു വലിയ പഴയൊരു വീട് കാണാ. ഇതങ്ങനെ സംഗതി എന്ന് വെച്ചാൽ വട്ടം കറക്കുക ഗൂഗിൾ മാപ്പേ. ഇനിയിപ്പോൾ ഈ കൂടെ പോയി ചാടണാകും. ഔ ആ മയിൽ വാറി വരുന്നുണ്ടെങ്കിൽ അടിപൊളി. ദിസ് ഗാവ്ക നാം ഗ്യാ ഭൈ സാബ് പിർവാശി. അപ്പോൾ പിറവാശിയിലൂടെ നമ്മൾ പോകണം കേട്ടോ. ഓക്കെ ശരിയായ റൂട്ട് കിട്ടിയിന് ഇതിലേ പോണേ. ഓക്കെ ഓക്കെ രാജസ്ഥാനാണ്. ഫുള്ള് ഡേട്ടിയാണ്. എടാ അപ്പുറം അപ്പുറം ചോദിച്ചണോ. അപ്പൊ ചവിട്ടിയാൽ മേത്തക്കാൻ തുറച്ചു. അപ്രോപ്രാക്കികളാ അങ്ങനെ ലൂസാക്കി പിടിച്ചടാ. ഏരികളാണ് സാറാണ് ചവിട്ടിത്തെറിപ്പിച്ചത്. നമസ്കാര. കേരള ടു ജമ്മു. ആ ആ ആ വാടിയോ ആ ആ റോഡ് ഏതാ? അത് കുഴപ്പമില്ലാത്ത കേസ് തന്നെയാണ്. അയിക്കൂടെ ചാടിയില്ല റോട്ടിക്ക് ചാടി ഞങ്ങായി. എന്തോ ഒരു കറക്കം. ഗൂഗിളിനെ കൈക്ക് കിട്ടിയ ചവിട്ട് കിട്ടുന്നില്ലേ. കുഴങ്ങി നിൽക്കണ നേരത്താണ് വട്ടം കറക്കും. അപ്പോഴാണ് നേരടിച്ചത്. എന്ത് പറഞ്ഞാലും ഗൂഗിൾ ഇല്ലെങ്കിൽ നമ്മളില്ല, അത് വേറെ വിഷയം. എടാ ഇവിടുന്ന് ഇത് കുറച്ച് വലിച്ചാലോ. തേങ്ങ തിരിഞ്ഞങ്ങ സാധനങ്ങളോ. നല്ലത് എവിടെയെങ്കിലും ഞമ്മക്കായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. അതാ പിള്ളെ ഇവിടെ ഒരു വലിയ ആളെ ഇതുണ്ട് കേട്ടോ. ഈ ഗാവിൻ്റെ പഴയ ആരെങ്കിലും ആയിരിക്കുമെന്ന് തോന്നുന്നു. അടിപൊളി റൂട്ടിലെത്തി. എടുത്തോട്ടിക്കല്ലേ മഹാത്മാഗാന്ധി ഒന്നല്ല.
ഇങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മളെ കറക്കി കേട്ടോ. അതിനാണെങ്കിൽ ചങ്ങായി പോയിന്റ് ചെയ്തു, ഈ റൂട്ടിൽ ഇങ്ങോട്ട് പോന്നാ മതിയെന്നു. ഇപ്പൊ രണ്ടട്ട് റൗണ്ടായി, ഇപ്പൊ രണ്ട് കട്ട റൗണ്ടായി ആ ഗാവിന്റെ ഉള്ളില്. ഇനി ഇങ്ങനെ പോകാം കേട്ടോ. അപ്പൊ ഇതെന്താ വെച്ചാല് ഇസബ് ഗോൾ എന്നാ പറഞ്ഞോ. ഓ തോടെ എക്സ്പ്ലെയിൻ ചെയ്യാ बोलिए. ये हमारे गांव फिरवासी में है, इसब गोल की खेती है राजस्थान में जी. और इसके मतलब कई दवाइयां बनती है जी, जैसे कि कब्ज वगैरह होती है या और भी दवाएं कई बनती है जी. ये बात ओके. थैंक यू, धन्यवाद, बहुत खुशी हो गया. थैंक यू सर, थैंक यू थैंक यू थैंक यू, बाय बाय, सी यू अगेन. ओके आप इसब गोल ना പറഞ്ഞട്ടോ, दवाई होती को വേണ്ടിട്ട് എന്തിനുള്ളാണ് അറിയനാ. ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഹിന്ദി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മലയാളീകരിക്കോ. ഒക്കെ മനസ്സിലായിട്ടില്ല, മനുഷ്യന്മാർ ഇന്നാണോ എന്തോ മെഡിസിനാണോ എന്തോ അറിയില്ല. ഒരുപാട് ഏരിയയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെയാണ്, ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കേട്ടോ. ഏതായാലും ഇപ്പോൾ ഡാറ്റ റോട്ടിലാണ് കുഞ്ഞു കുറെ പോയി ചെയ്ത് ഞാൻ കണ്ടിട്ടിങ്ങി. ഇന്ത്യ മയങ്ങാനിരിക്കുന്ന സമയത്ത് പോലും ഈ ഒരു പച്ചപ്പിൻ്റെ മനോഹാരിത പകർത്താതെ പോകാൻ എനിക്ക് കഴിയുന്നില്ല. ഏതായാലും കൂട്ടിതാ അടിപൊളി വെച്ചിട്ടോ അങ്ങനുണ്ട്. നമ്മളെ കുട്ടികൾ അങ്ങനെ പോണതാ ഓപ്പോസിറ്റ് ഇതാ തരിശു ഭൂമി. തരിശിനെ ഓ സുക്കാവാല ഗ്രാസ് ഇതറിയ ഓ ഹരാവാല എ സുക്കാവാല. ഓക്കെ ഇങ്ങനെ പോയി പോയിതാ ഒരുപാട് പോകുന്നുണ്ടോ. 5 കിലോമീറ്റർ ആവണില്ല, 6 കിലോമീറ്റർ ഉണ്ടായിരുന്നല്ലോ. ഓ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഏതായാലും ഡാർട്ട് റോഡാണ്, അടിപൊളി. ഇങ്ങനെ പോട്ടെ, ഇനി ഗാവിലെത്തിയിട്ട് കാണട്ടോ. വേറെ ഇഷ്ടമാണ് മൊത്തത്തിൽ. അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ പൊറാട്ട നിന്നുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. യോ.